നിങ്ങളെന്തൊക്കെ ഗൂഢാലോചന നടത്തിയാലും അനുമോളെ ചന്ദ്രേട്ടനെ നിർമ്മലെടുത്തിയും ദത്തെടുത്തിരിക്കും. ചിരിക്കണ്ട, വക്കീൽ ഇപ്പോഴെത്തും. എല്ലാ പേപ്പേഴ്സും റെഡിയായിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ദത്ത് നടക്കും. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. തടയാമെങ്കിൽ തടഞ്ഞു നോക്ക്. മോഹം കൊള്ളാം, പക്ഷേ വ്യാമോഹം പാടില്ല. എങ്കിലും തോൽക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവുന്നത് നല്ലതാ. ഓൾ ദി ബെസ്റ്റ് മാമമ്മി. എത്ര പറഞ്ഞാലും എന്തെങ്കിലും വിട്ടിത്തം എഴുന്നള്ളിച്ചോളാന്ന് മമ്മി വല്ല വഴിപാട് നിർന്നിട്ടുണ്ടോ? അതിനിപ്പോ ഞാൻ എന്ത് വിട്ടിത്തം പറഞ്ഞു എന്നാ നീ പറയണേ? പിന്നല്ലാതെ മോഹന്റെ മുമ്പിൽ വെച്ച് എന്തിനാ ജയന്തൻ എന്ന് പറഞ്ഞത്? ഉടനെ ഞാൻ കയറി ജയരാജങ്ങളെന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് മോഹൻ ചോദിച്ചത് കേട്ടില്ലേ സ്വന്തം അനിയന്റെ പേരെന്താ തെറ്റിപ്പോയെന്ന്? അതെന്താന്ന് വെച്ചാലേ, ചന്ദ്രൻ ജയന്തനെ കണ്ടു എന്നറിഞ്ഞപ്പോ മുതല് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. മമ്മി എന്തിനെ കൺഫ്യൂഷൻ ആവുന്നേ? മമ്മി ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാത്ത കിളവുകളെ പോലെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓരോന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നതേ ഞാനാ. പപ്പി, വാട്ട് യു സേ? തലയ്ക്ക് വെളിവില്ലാത്ത കിളവിയാണ് ഞാനെന്നോ? നീ തന്നെ ഇത് പറയണം. മമ്മി കിളവിയായി എന്നല്ല ഞാൻ പറഞ്ഞത്. വേണ്ട, നിന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള വിചാരങ്ങളാ ഇങ്ങനെ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. 18 വയസ്സിൽ എന്റെ മാരേജ് കഴിഞ്ഞതുകൊണ്ട് നിന്നെ പോലൊരു കുതിരയെ എനിക്ക് പ്രസവിക്കേണ്ടി വന്നത്. യു നോ, നിന്നെ പ്രസവിച്ചു കഴിഞ്ഞ് ആഫ്റ്റർ 6 ഇയേഴ്സ് നിന്നെ മാത്രം കെയർ ചെയ്ത് നിന്റെ മാത്രം കാര്യങ്ങൾ നോക്കി ഞാൻ എന്റെ പേഴ്സണൽ ആക്ടിവിറ്റീസ് എല്ലാം നിനക്ക് വേണ്ടി സ്പോയിൽ ചെയ്തു ഞാൻ. അതുകൊണ്ട് എനിക്കല്പം തടി കൂടിപ്പോയത്. ഞാൻ നിന്നെ കെയർ ചെയ്യാതെ എന്റെ ബോഡി സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ നിന്നെക്കാൾ സുന്ദരിയായിരുന്നേനെ. യു നോ ദാറ്റ്? എന്നിട്ടിപ്പോ ഞാൻ തലയ്ക്ക് വെളിവില്ലാത്ത കിളവിയായല്ലേ. ഓ എന്റെ മമ്മി, ഡോണ്ട് ക്രൈ. എന്റെ നാവിന്ന് അറിയാതെ അങ്ങനെ ഒരു വാക്ക് വീണുപോയി. ഫോർഗിവ് മീ. നീ അറിയാതെയല്ല എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി കരുതി കൂട്ടി പറഞ്ഞതാ. മമ്മി, പ്ലീസ് ബിലീവ് മീ, ഐ എം ടെല്ലിങ് യു ദ ഫാക്ട്. സോറി സോറി സോറി. ബട്ട് യു നോ, ഞാൻ സോറി പറഞ്ഞു. സോറി പറഞ്ഞ എല്ലാം പൊറുക്കണോന്ന് മമ്മി തന്നെയല്ലേ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. ഓക്കേ, ലീവ് ഇറ്റ്. നീ ആദ്യം ചന്ദ്രന്റെ അടുത്ത മൊമെന്റിനെ കുറിച്ച് ആലോചിക്ക. ജയന്തന്റെ കാര്യം ചന്ദ്രൻ മോഹനോട് എങ്ങാനും പറഞ്ഞ എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. കക്കാൻ പഠിച്ച പോരാ, നിക്കാനും പഠിക്കണം. ജയന്തനെ കണ്ടുവെന്നെങ്ങാനും ചന്ദ്രേട്ടൻ ചോദിച്ച എതിർക്കുകയോ ഏത് ജയന്തൻ എന്നൊന്നും ചോദിക്കുകയും ചെയ്യരുത്. കണ്ടുവെന്നും കോളേജിൽ പഠിച്ചിരുന്നപ്പോ അവിടുത്തെ ക്യാന്റീനിലെ സ്റ്റുവേർഡ് ആയിരുന്നു എന്നും പറയണം. ജയന്തൻ അതുമാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വിട്ടെന്തെങ്കിലും അയാൾ ചന്ദ്രനോട് പറഞ്ഞിട്ടില്ലെന്ന് ആര് കണ്ടു? മഹിയെക്കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? നെവർ. വേറെ എന്ത് പറഞ്ഞാലും മഹിയെക്കുറിച്ച് ചന്ദ്രേട്ടനോട് ജയന്ത മാമൻ പറയില്ല. പറഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് പുള്ളിക്കാരന് നിശ്ചയമില്ലാതിരിക്കൂ. ഇനി ജയന്ത മാമനെ കുറിച്ച് ചന്ദ്രേട്ടൻ എന്തെങ്കിലും ചോദിച്ച വന്ന് കാല് പിടിച്ച് കരഞ്ഞുവെന്നും മറ്റും പറഞ്ഞ് പുതിയൊരു കഥ നമ്മൾ ഉണ്ടാക്കി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കുറച്ച് സത്യവും കുറച്ച് കള്ളവും കൂടി ചേർത്ത് നമ്മൾ പറഞ്ഞതങ്ങ് വിശ്വസിപ്പിക്കണം. എന്തായാലും മഹിയെ കുറിച്ച് അന്വേഷിക്കാൻ ജയന്ത മാമനെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാ മാമൻ അപ്പ വിളിക്കും. തൽക്കാലം അങ്ങനെ കരുതി ആശ്വസിക്കാം. എന്തൊക്കെയുണ്ട് സുദേവ? മോഹൻ സാർ ഉണ്ടോ അത്? ഉണ്ട് സാർ. കുറച്ചു മുമ്പ് വക്കീൽ സാറിന്റെ കാര്യം മോഹൻ സാർ പറഞ്ഞതേ ഉള്ളൂ. ആണോ? അതെ സാർ. ചന്ദ്ര സാറ് സ്കൂളിന് അനുമോളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിക്കാൻ പോയിരിക്കുകയാണേ. അപ്പൊ എത്രയും വേഗം അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചെത്തണം. വക്കീൽ സാറ് കൃത്യസമയത്ത് തന്നെ എത്തുമെന്നൊക്കെയാ വിളിച്ചു പറഞ്ഞത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ദത്തെടുക്കാൻ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സും വാങ്ങി, ചന്ദ്ര സാർ എത്തിയിട്ടില്ലാന്ന് സാരം.
തോമസ് സാർ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. വരണം. ഞാൻ എത്തിയിട്ട് കാര്യമില്ലാത്ത മട്ടിലാണല്ലോ മോഹൻ സാറേ കാര്യങ്ങള്. എന്തുപറ്റി? അല്ല, സ്കൂളിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങേണ്ട പേപ്പേഴ്സ് വാങ്ങാൻ ചന്ദ്ര സാർ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന് സുദേവം പറഞ്ഞു. പോയിട്ട് ഇറങ്ങാനായി, ഇപ്പഴിങ് എത്തും. തോമസ് സാർ അകത്തേക്ക് വാ, നമുക്ക് മറ്റു ഫോർമാലിറ്റീസിന്റെ കാര്യങ്ങൾ സംസാരിക്കാം. ഇരിക്കുവക്കില്ലേ. കല്യാണി. ഓ, വരുന്നമ്മേ. നമസ്കാരം. നമസ്കാരം ഉണ്ടമ്മേ. ഇരിക്കു തോമസ് സാറെ. വക്കീൽ സാറിന് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും എടുക്കട്ടെ. ആയിക്കോട്ടെ, നല്ല ചൂടല്ലേ പുറത്ത്. ഓ, മോ സാറിന്? എനിക്ക് വേണ്ട. വേണ്ട. ഓ, ചന്ദ്ര സാറ് സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ ഇന്ന് പോയിട്ടേ ഉള്ളൂ അല്ലേ? കുറച്ചു ദിവസമായിട്ട് ചന്ദ്രന് നല്ല സുഖമുണ്ടായിരുന്നില്ല. ഈ കുട്ടിയെ ദത്തെടുക്കുന്നതിൽ ചന്ദ്ര സാറിന് എന്തെങ്കിലും താല്പര്യമില്ലായ്മയുണ്ടോ? അങ്ങനെ ചോദിച്ചത്? അവർക്ക് രണ്ടുപേർക്കും, അതായത് ചന്ദ്രേട്ടനും നിർമ്മലയുടെയും, അനുമോൾ ഇല്ലാതെ ഒരു ജീവിതമില്ലാന്നുള്ള അവസ്ഥയിലാ അവരവളെ മോളെപ്പോലെയാ സ്നേഹിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ചന്ദ്രൻ സാറ് എന്നെ കാണാൻ വന്നിരുന്നു. എന്തോ കൺഫ്യൂഷൻ ഉള്ളതുപോലെയായിരുന്നു പലതും ചോദിച്ചത്. ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാതെ ദത്തെടുക്കാൻ പറ്റുമോ? അച്ഛനും അമ്മയും ആരെന്നറിയാത്ത കുട്ടികളെ ദത്തെടുക്കുമ്പോ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെയായിരുന്നു ചോദ്യം. അത് പിന്നെ ചന്ദ്രന്റെ ഭാര്യ നിർമ്മലയും പത്മിനിയുമായിട്ട് കഴിഞ്ഞൊരു ദിവസം ഈ ദത്തെടുക്കലിന്റെ കാര്യം പറഞ്ഞ ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ വക്കീലിനോട് പറയുന്നതിനെന്താ? അനുമോള് ചന്ദ്രന്റെ മോളാണെന്ന പത്മിനിയുടെ അവളുടെ മമ്മിയുടെയും പറച്ചില്. അതെനിക്ക് അവരെ കണ്ടപ്പോഴേ തോന്നി. അല്ല, അതിൽ വല്ല സത്യമുണ്ടോ? ഒരു സത്യമില്ല തോമസ് സാറേ. പ്രത്യേകിച്ച് വേറൊരു ആക്ടിവിറ്റീസും ഇല്ലാതെ രണ്ടാളും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. വെറുതെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് നിർമ്മലയുടെയും ചന്ദ്രേട്ടനെയും ഇറിറ്റേറ്റ് ചെയ്യലാണ് അവരുടെ സ്ഥിരം പരിപാടി. അക്കൂട്ടത്തില് ഏട്ടത്തെ ചൊടിപ്പിക്കാൻ ഒരു പരദൂഷണം, അത്രേ ഉള്ളൂ. ഓ, അപ്പോ അതാണ് എന്റെ ഓഫീസിൽ വന്ന് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം അല്ലേ? സത്യം പറഞ്ഞ അനുമോള ചന്ദ്രനും നിർമ്മലയും ദത്തെടുക്കണതില് പത്മിനിക്കും അവളുടെ മമ്മിക്കും അത്ര അഭിപ്രായം പോരാ. പിന്നെ ഈ വീടിന്റെയും പുരയിടത്തിന്റെയും അവകാശം എന്റെ പേരിലായതുകൊണ്ട് ഒന്നും മിണ്ടാതെ കടിച്ചിറക്കി നടക്കണമെന്നേ ഉള്ളൂ രണ്ടാളും. രണ്ടാളെയും കണ്ടിട്ട് അങ്ങനെ കടിച്ചിറക്കി നടക്കുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വക്കീലിനാണ് ഇരിപ്പുറയ്ക്കുന്നില്ല. എന്തൊക്കെ പേപ്പറുകളുമായിട്ടാ വന്നേക്കുന്നത്? ആകെ ധൃതിയിലാണെന്നാ തോന്നുന്നത്. വന്നപ്പോ മുതല് ചന്ദ്ര സാറിനെ തിരക്കിക്കൊണ്ടിരിക്കുക. അല്ല, ചന്ദ്ര സാർ ഇനി വരാതെങ്ങാനും ഇരിക്കുവോ? ഇന്നെന്തായാലും ദത്തെടുക്കാൻ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകളും കൊണ്ട് വരാതെ ഒഴിഞ്ഞു മാറാൻ ചന്ദ്രേട്ടന് പറ്റില്ല ഭദ്രൻ. അല്ലെങ്കിൽ തന്നെ ചന്ദ്രേട്ടൻ ഒഴിഞ്ഞു മാറാണെന്നുള്ളൊരു തോന്നല് മോഹനുണ്ട്. ഇന്നും കൂടി ആ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയില്ലെങ്കിൽ പ്രിൻസിപ്പൽ സൂസൻ മാഡത്തിനെ നേരിട്ട് മോഹൻ വിളിച്ച് വിവരം അന്വേഷിക്കും. സർട്ടിഫിക്കറ്റുകൾ തരാൻ ഒരു തടസ്സമില്ലല്ലോ. പക്ഷെ ചന്ദ്രേട്ടൻ അത് വാങ്ങാൻ അങ്ങോട്ട് എത്തിയിട്ടില്ലെന്നോ മറ്റോ സൂസൻ മാഡം പറഞ്ഞ. പിന്നെ ചന്ദ്രേട്ടൻ എന്തുകൊണ്ട് വാങ്ങിയില്ല എന്നുള്ളതിന്റെ പേരില് ഒരു 100 ചോദ്യങ്ങൾ മോഹൻ ചോദിക്കും. അതിനൊക്കെ ചന്ദ്രേട്ടൻ ഉത്തരം പറയേണ്ടിയും വരും. ഏതായാലും ഇടതി കോളിലോട്ട് ചെല്ല്, ഇല്ലെങ്കിൽ വക്കീല് വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് ചെല്ലാത്തതിനായിരിക്കും ചോദ്യങ്ങള്. ചെല്ലെടുത്തി. സ്കൂളിൽ നിന്ന് എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിയോ സാറേ? വക്കീൽ വന്നിട്ടുണ്ടല്ലേ സുദേവ? വന്നിട്ടുണ്ട് സാറേ. വന്ന ഉടനെ ചന്ദ്ര സാർ എത്തിയിട്ടില്ലെന്നറിഞ്ഞ് തോമസ് വക്കീൽ ആകെ ടെൻഷനായി.
ചന്ദ്ര സാറ് സർട്ടിഫിക്കറ്റുമായി ഉടനെ എത്തുമെന്ന് പറഞ്ഞാ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ദത്തെടുക്കാൻ ആവശ്യമായ പേപ്പറുകളൊക്കെ കിട്ടിയോ സാറേ? എല്ലാം കിട്ടി സുദേവ. അപ്പോ ഇന്നത്തോടെ ഒക്കെത്തിനൊരു തീരുമാനമാവും അല്ലേ ചന്ദ്ര സാറേ? അതെ സുദേവ, ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമാവും. അപ്പോ ഇതോടെ അനുമോള് ശ്രീമംഗലത്തെ ഒരു അവകാശവും അല്ലേ സാറേ? തീർച്ചയായിട്ടും. അതിന് ഈ സർട്ടിഫിക്കറ്റുകൾ മോഹനെ ഏൽപ്പിക്കുകയേ വേണ്ടു. എന്നാ വേഗം അകത്തേക്ക് ചെല്ലു ചന്ദ്ര സാറേ. അല്ല, ഇത്ര സമയമായിട്ടും ചന്ദ്രസാറിനെ കാണുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ പോയിട്ട് തിരക്കുണ്ടായിരുന്നു. ഒന്ന് രണ്ട് കക്ഷികളോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. ഇന്ന് എന്തായാലും സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടേ വരുമെന്ന് പറഞ്ഞാ പോയിരിക്കണേ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ദേ, ചന്ദ്രൻ എത്തിയല്ലോ. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടിയോ ഏട്ടാ? കിട്ടി. വരും വഴി റോഡ് കുറച്ചേരത്തേക്ക് ബ്ലോക്കായി, അതുകൊണ്ടാണ് ലേറ്റായത്. കാർ എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ എപ്പോഴേ ഇങ്ങ് തിരിച്ചെത്തായിരുന്നു. സർട്ടിഫിക്കറ്റ്സ് വക്കീൽ സാറിന് കൊടുക്ക. ഒരു മിനിറ്റ്. ഇത് വക്കീൽ സാറിനുള്ളതാ. ഇതിനകത്ത് എന്താണെന്നുള്ളത് വായിച്ചു നോക്കിയിട്ട് എല്ലാവരെയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മതി ഇനി ദത്തെടുക്കൽ നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. നിങ്ങൾ മോഹൻ സാറിന്റെ വൈഫല്ലേ? ഇങ്ങനെ ഒരു നോട്ടീസ് മോഹൻ സാറിന്റെ ഏട്ടനും ഏടത്തിയും ആ കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ച ഈ സമയത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിയാണോ? എന്താ വക്കീൽ സാറെ കാര്യം? ഇതൊരു അഡ്വക്കേറ്റ് മുഖാന്തരം സാറിന്റെ വൈഫ് നേടിയെടുത്തിട്ടുള്ള ഒരു കോടതി ഉത്തരവാണ്. കോടതി ഉത്തരവോ? അതെ. ഈ വീട് പുതുക്കിപ്പണിതത് എതിർകക്ഷിയായ പത്മിനി മോഹൻകുമാറിന്റെ സമ്പാദ്യത്തിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ വീട് കൺസ്ട്രക്ട് ചെയ്തതിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും പണം മുടക്കിയിരിക്കുന്നത് പത്മിനി മോഹൻകുമാറിന്റെ പിതാവായ വിശ്വനാഥ മേനോൻ എന്ന വ്യക്തിയിൽ നിന്ന് പത്മിനി കടമായി വാങ്ങിയ പണം കൊണ്ടാണ്. അതിന്റെ തെളിവായി ഇതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി വാങ്ങിയ സിമന്റിന്റെയും ടൈൽസിന്റെയും ബില്ലുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളുമുണ്ട്. ആയതിനാൽ ഈ വീടിന്മേൽ ശ്രീമതി പത്മിനി മോഹൻകുമാറിനും അവകാശമുള്ളതുകൊണ്ട് ശ്രീമതി പത്മിനിയുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്കും അവകാശം ഭാഗം വച്ചു കൊടുക്കാൻ പാടുള്ളതല്ല എന്നാണ് ഈ ഉത്തരവിന്റെ സാരാംശം.
ഇത് വല്ലാത്തൊരു ചതിയായി പോയി പത്മിനി. ഇതാരുടെ ബുദ്ധിയായാലും ഒരു നീച പ്രവൃത്തിയായി പോയി. എവിടുന്നോ കയറി വന്ന ഒരു പെങ്കൊച്ചിന് എന്റെ മോളും കൂടെ ദണ്ണിച്ചുണ്ടാക്കിയ വീടിന്റെ അവകാശം എഴുതി കൊടുത്ത് മൂത്ത മകന് സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് നീച പ്രവൃത്തിയല്ലാതെ പുണ്യപ്രവൃത്തിയായിരിക്കും അല്ലേ? പത്മിനി, നിന്റെ മമ്മിയുടെ നാവൊന്ന് അടക്കി വെക്കാൻ പറ. ഈ വീടിന്റെ രണ്ട് ഭാഗം നിന്റെ പണം കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് പറയാൻ ഒരു ഉറപ്പുമില്ലേ നിനക്കും നിന്റെ മമ്മിക്കും? എത്ര മുടക്കിയിട്ടുണ്ടെന്നല്ലോ എന്റെ കൃത്യമായ കണക്ക് എന്റെ അടുത്തുണ്ട്. അതും അതിന്റെ പലിശയും കൂടി ചേർത്ത് നിന്റെയും നിന്റെ ഈ മമ്മിയുടെയും മുമ്പിൽ വെച്ച് ഞാൻ തന്ന ചെക്ക് നീ ചീന്തി എറിഞ്ഞത് ഇങ്ങനൊരു ചതി ചെയ്യാന്ന് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയായിരുന്നു അല്ലേ? ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിച്ചത് നിങ്ങളും നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തി അമ്മയും അമ്മയൊക്കെ കൂടി തന്നെയാ. വലിഞ്ഞു കയറി വന്ന അവൾക്ക് എന്റെ തമ്പുരുമോൾക്കൊപ്പം ഈ വീടിന്റെ അവകാശം സ്ഥാപിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴേ എന്റെ എതിർപ്പ് ഞാൻ പറഞ്ഞതാ. പക്ഷെ എന്റെ വാക്കിന് പുല്ല് വില പോലും നിങ്ങൾ ആരും കൽപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു മുഹൂർത്തത്തിന് വേണ്ടി ആർക്കും ഒരു സൂചന പോലും തരാതെ ഞാൻ കാത്തിരുന്നത്. നിങ്ങളുടെ ഈ തോമസ് കുരുവിള വക്കീലിന് മാത്രമല്ല ബുദ്ധിയുള്ളത്, തലയിൽ ആൾതാമസമുള്ള വേറെയും വക്കീലന്മാരുണ്ട് ഈ നാട്ടില്. ഇനി അവളെ ദത്തെടുക്കണമെങ്കിൽ എല്ലാവരും അടിയറവ് പറഞ്ഞ് എന്റെ കാൽക്കൽ വന്ന് തൊഴുത് യാചിക്കണം. വാ മമ്മി. തൽക്കാലം ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പൊ പുറപ്പെട്ടാലേ എന്റെ ഓഫീസിലെത്താന്ന് പറഞ്ഞ കക്ഷികളെ എനിക്ക് കൃത്യസമയത്ത് കാണാൻ പറ്റൂ. സോ ഐ ആം ലിവിംഗ് നൗ. അമ്മ വിഷമിക്കണ്ട, ഏത് ശാപത്തിനും ഒരു ശാപമോക്ഷം ഉണ്ടാവുമെന്നല്ലേ പറയാറ്. ധൈര്യമായിട്ടിരിക്കെ, ഒക്കെത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അമ്മ വിഷമിക്കണ്ട, ഏത് ശാപത്തിനും ഒരു ശാപമോക്ഷം ഉണ്ടാവുമെന്നല്ലേ പറയാറ്. ധൈര്യമായിട്ടിരിക്കെ, ഒക്കെത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ ഇറങ്ങട്ടെ. ആ ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ ഏത് വഴിക്കാ പാര വരുന്നെന്ന് അറിയാൻ പറ്റില്ലെന്ന്. എങ്കിലും മോഹൻ സാറിന്റെ വൈഫിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പാര വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക തോമസ് സാറേ? ഇനിയിപ്പോ ചെയ്യാനൊന്നേ ഉള്ളൂ, ഈ ദത്തെടുപ്പ് വേണ്ടാന്ന് വെക്കുക. ദത്തെടുത്തില്ലെങ്കിലും അവളെ ഞങ്ങളുടെ മകളായിട്ട് വളർത്തുന്നതിൽ ആർക്കും വിരോധം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ വരട്ടെ ഏട്ടാ. എന്താ വക്കീൽ സാറേ? മോഹൻ സാർ പറഞ്ഞത് ശരിയാ, നിയമത്തിൽ പല ലൂപ്പോൾസും ഉണ്ട്. പക്ഷേ ചന്ദ്ര സാർ ഇപ്പൊ പറഞ്ഞതുപോലെ നിയമത്തിന്റെ പരിരക്ഷയില്ലാതെ അത് മകളാവട്ടെ മകനാവട്ടെ നിങ്ങൾക്കൊപ്പം ആ കുട്ടി താമസിച്ചാൽ എതിർകക്ഷിക്ക് അതിനെതിരെ ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എങ്ങാനും ഒരു കേസ് മോഹൻ സാറിന്റെ വൈഫ് ഫയൽ ചെയ്താൽ അത് വലിയ കേസാവും. ഇതിനിപ്പോ വേറൊരു മാർഗമില്ലെന്നാണോ തോമസ് സാർ പറയുന്നത്? മാർഗമില്ലെന്ന് പറയാൻ പറ്റില്ല. അനുമോളുടെ പേരിൽ തൽക്കാലം 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ പേപ്പേഴ്സ് കോടതിയിൽ സബ്മിറ്റ് ചെയ്താൽ മതി. എന്തേട്ടാ എന്നാ അങ്ങനെ ചെയ്യാം. പക്ഷെ പെട്ടെന്ന് 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ അതോർത്ത് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, പണം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാം. അത് വേണ്ട മോഹൻ, എനിക്ക് സ്വന്തമായി പണം അറേഞ്ച് ചെയ്യാൻ പറ്റുമോ മതി ദത്തെടുപ്പ്. പക്ഷെ അതിനുള്ളിൽ 12 വയസ്സായ ഒരു പെൺകുട്ടിയെ ഇല്ലീഗലായി കൂടെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മോഹൻ സാറിന്റെ വൈഫ് കേസ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചന്ദ്രസാറിനെയും ഭാര്യയും കുരുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് അവരുടെ വക്കീലിനോട് അവർ ചോദിച്ചാൽ വക്കീല് തന്നെ ചിലപ്പോൾ ഈ ലോ പോയിന്റ് പറഞ്ഞു കൊടുത്തു വരും. എന്ത് വേണമെന്ന് ആലോചിക്ക്,
എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോൻ സാറേ. പിന്നെ സാറിന്റെ വൈഫിനെതിരെ വെല്ലുവിളിയൊന്നും ഉയർത്താതെ ഇതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെന്ന് സംസാരിച്ചു നോക്ക്. മോഹൻ സാർ വിചാരിച്ചാലേ ഇനി ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യുക. എന്നാ ഞാൻ ഇറങ്ങാ. ഇനി നിന്നാൽ എന്റെ പങ്ക്ച്വാലിറ്റി പോകും. എന്നാ ശരി തോമസ് സാറേ, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ കേന്ദ്ര സാറേ. ശരി. മുടങ്ങിയതിലൂടെ ജയിച്ചത് പത്മിനിയല്ല, അനുമോളാണ്. ഈ അച്ഛന്റെ മകളാകാനാണ് അവൾ ആഗ്രഹിച്ചത്. അപ്രതീക്ഷിതമായ നിലപാടുമായി പത്മിനിയെ ഞെട്ടിച്ചുകൊണ്ട് സ്നേഹനിധിയായ ഈ മുത്തശ്ശി അനുമോൾക്കൊപ്പം.